ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബിസ് ക്രിയേഷൻ. ഇനി ഞാൻ വന്നിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതിനായി ഞാനിവിടെ ചിക്കന് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ തന്നെ കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് എന്താ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ സോയ സോസ്. ഒരു സ്പൂണൊന്നും വേണ്ട കേട്ടോ, കുറച്ച് അര സ്പൂണ് സോയ സോസ് കൂടി പോകരുത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ കോൺഫ്ലോറും അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം, അതിന് ശേഷം കൈ വെച്ച് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ ഘീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നന്നായി കൊടുക്കാം. ഇനി കുറച്ച് 3/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. കട്ട വേഗം തന്നെ പിടിച്ചു പോകാറുണ്ട്, നന്നായി മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. ഇതിൽ കാണിച്ചിട്ടില്ല, മറന്നുപോയിട്ടുണ്ട്, അല്ല വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം കുറച്ച്, വളരെ കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 4 മുട്ടയ്ക്ക് 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 മുട്ട എടുക്കുന്നെങ്കിൽ 4 ബ്രെഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ബ്രെഡ് ചെറുത് ചെറുതായി ഇട്ട് നന്നായി മിക്സിയിലിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നേരത്തെ നമ്മൾ 10 മിനിറ്റ് മൂടി വെച്ചില്ലേ, ആ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വിട്ട് വരാൻ വേണ്ടിയാണ് ഇതുപോലെ ഇളക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചിക്കനെ വിട്ട് വരുന്നത്. കണ്ടില്ലേ, നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കന് നമ്മുടെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിന് ശേഷം അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ഓനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓനിയൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഓണിയൻ ആണല്ലോ ഇടുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് വേണ്ട, കുറച്ച് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ഞാനിത് ടൊമാറ്റോ സോസാണ് കേട്ടോ ഇടുന്നത്, നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ സോസ് ചേർക്കാം. എൻ്റെ കയ്യിൽ പിസ സോസ് ഇല്ല, അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ഇടുന്നത്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ്, അതായത് ചിക്കനും ഓണിയനും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തുന്ന വിധം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസ് കുറച്ച് കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് പാലൊഴിച്ച് മിക്സിയിലിട്ട് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം, മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. ഓക്കെ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.